ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക്കാണ് ബാരിയേഴ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ബാരിയേഴ്സിനെ കുറിച്ചാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് ബാരിയർ എന്ന് പറഞ്ഞത് നമ്മുടെ സൈക്കോളജിക്കൽ ബാരിയർ ആയിരുന്നു. അപ്പോൾ അതിലായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ വീഡിയോയിൽ പറയുന്ന കോഗ്നിറ്റീവ് ബയസസും കൺഫർമേഷൻ ബയാസും ആങ്കറിംഗ് ബയാസ്, ഹാലോ ഇഫക്റ്റ്, ഓവർ കോൺഫിഡൻസ് ബയാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അടുത്ത് ഫേസ് ചെയ്യുന്ന ഒരു ബാരിയർ ആണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അത് ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണ് വെച്ചാൽ, സ്ട്രക്ചറൽ ബാരിയർ ഒരു ഓർഗനൈസേഷനിൽ അതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് ഉണ്ടാവുന്ന തടസ്സങ്ങൾ. അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് അവിടെ തന്നെ ഒരുപാട് ഒന്നിലധികം ബോസുകൾ ഉണ്ടാവുക, ബോസുമാരുണ്ടാവുക. ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സുപ്പീരിയേഴ്സ്. അപ്പോൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഹെഡോ ഒന്നും അല്ലാതെ ഒരുപാട് ബോസസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക? നമുക്ക് എല്ലാവരോടും എല്ലാ കാര്യങ്ങളും സംസാരിച്ച് തീരുമാനിക്കാനുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ഗുണത്തിൽ പെടില്ല. കാരണം ഒന്നിലധികം ആളുകൾ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക. അത് ആ ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന തടസ്സമാണ്. അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ദാറ്റ് സ്റ്റോപ്പ് ടീംസ് ഫ്രം വർക്കിംഗ് ടുഗദർ. ചില കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്നിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ആ ഒരു ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് അവർ വിട്ടു നിൽക്കുക. അതായത് ഒരുമിച്ച് ആ വർക്കിംഗ് ടുഗദർ എന്നുള്ളതിൽ നിന്ന് അതിന് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എന്താ, ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാറി അവരൊറ്റയ്ക്ക് ചെയ്യേണ്ടതായി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഒരു ഡിസിഷൻ അവിടെ എടുക്കാൻ സാധിക്കില്ല. ഓർ കോംപ്ലിക്കേറ്റഡ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ദാറ്റ് സ്ലോ എവറിത്തിങ് ഡൗൺ. ഇനി കൂടുതൽ സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൺഫ്യൂഷൻ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉള്ള റൂൾസുകൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത് തീർക്കാനുള്ള പ്രൊസീജിയർ ഭയങ്കരമായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ ആ ഒരു സ്ലോ എവറിത്തിങ് ഡൗൺ, എല്ലാ കാര്യത്തിനും അത് എന്ത് ചെയ്യും, ഡൗൺ ആക്കും എന്നുള്ളതാണ് പറയുന്നത്. മേക്ക് ഇറ്റ് ടഫ് ടു കം അപ്പ് വിത്ത് ന്യൂ ഐഡിയാസ്. മാത്രമല്ല ഒരു പുതിയ ഐഡിയയുമായിട്ട് അവർക്ക് മുന്നോട്ട് വരിക എന്നുള്ളത് പോലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഓർ റെസ്പോണ്ട് ക്വിക്ലി ടു ചേഞ്ചസ്. ചില മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അവയോടൊന്നും പെട്ടെന്ന് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. ദീസ് തിങ്സ് ക്യാൻ മേക്ക് ദ ഓർഗനൈസേഷൻ ലെസ് ഫ്ലെക്സിബിൾ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞു വരിക, അതിൻ്റെ പ്രോഗ്രസ് പുരോഗതി ക്രമേണ കുറഞ്ഞു വരുന്നൊരവസ്ഥയിലേക്ക്. അതേപോലെ ക്രിയേറ്റ് ഡിവിഷൻ, പല പല കാര്യങ്ങളിൽ നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരിക ബിറ്റ്വീൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ തന്നെ പല പാർട്ടുകളെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ഈ ഒരു ബാരിയേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ കോമൺ ആയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൽ വരുന്ന ബാരിയേഴ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിവിടെ പറയാം ഈ സ്ട്രക്ചറൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് റാഷണാലിറ്റി. ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനേജേഴ്സ് വുഡ് ലൈക്ക് ടു തിങ്ക് എബൌട്ട് എ മേക്കിംഗ് കംപ്ലീറ്റ്ലി റാഷണൽ ഡിസിഷൻസ്, ബട്ട് ദിസ് ഈസ് അൻ ഓഫൺ അൺറിയലിസ്റ്റിക് അണ്ടർ ദ ഗിവൻ കോംപ്ലക്സ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ മാനേജേഴ്സ്. എന്താണ് ഈ ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു മുന്നത്തെ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങളെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എങ്ങനെയാണ് ചോയ്സ് കൊടുക്കേണ്ടത്, പ്രയോറിറ്റീനനുസരിച്ചുകൊണ്ട് എങ്ങനെ നല്ലൊരു ചോയ്സ് സെലക്ട് ചെയ്യാം, എങ്ങനെ ഫീഡ്ബാക്ക് എടുക്കണം, അങ്ങനെയൊക്കെ നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് റാഷണലായിട്ട് തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു റാഷണൽ ലോജിക്കലായിട്ട് ചെയ്യാൻ എപ്പോഴും സാധ്യത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഒരു റീസൺ എന്ന് പറയാനുള്ള കാരണം. കാരണം മാനേജേഴ്സ് എപ്പോഴും തിങ്ക് ചെയ്യുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി റാഷണൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക, എല്ലാം നോക്കി മനസ്സിലാക്കി കാര്യകാരണ സഹിതം നല്ലൊരു തീരുമാനം എടുക്കാനായിരിക്കും പലപ്പോഴും മാനേജേഴ്സ് ഇഷ്ടപ്പെടുന്നുണ്ടാവുക. പക്ഷേ അതെപ്പോഴും റിയലാക്കി വരാൻ
റിയൽ ആയിട്ട് വരാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും. കാരണം മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരുപാട് കോംപ്ലക്സ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിലനിൽക്കെ നമുക്ക് ഇത്തരത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നൊരു അവസരം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. കാരണം നോൺ റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പറഞ്ഞാൽ അത് കോമൺ ആണ്. പെട്ടെന്ന് തീരുമാനം എടുക്കേണ്ട പല കാര്യങ്ങളും പറയുമ്പോൾ അത് കോമൺ ആണ്. കാരണം അതൊരു നോൺ പ്രോഗ്രാംഡ് ഡിസിഷന്റെ ഭാഗമായിട്ടാണ്, നമ്മൾ സ്ട്രക്ചേർഡ് പഠിച്ചല്ലോ. അപ്പൊ അതല്ലാത്ത അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിസിഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നോൺ റാഷണൽ ഡിസിഷനൊക്കെ വരുന്നത്. മാനേജേഴ്സ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജേഴ്സ് ഒരിക്കലും ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ മുന്നേ ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല. ദേ ഡോണ്ട് ഓൾവേസ് നോ വാട്ട് ക്വസ്റ്റ്യൻ ടു ആസ്ക് ഓർ വാട്ട് ഇൻഫർമേഷൻ ടു ഗ്യാദർ. ചിലപ്പോൾ അവർക്ക് എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവാം. കാരണം നമുക്ക് ചില എക്സ്പീരിയൻസുകൾ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നേ നമുക്ക് ഉണ്ടായ കുറേ കാര്യങ്ങളുടെ ഒരു കണ്ടിന്യൂവേഷൻ എന്നുള്ള ലെവലായിരിക്കും പല കാര്യങ്ങളും വരിക. അപ്പം നമുക്കൊരു പരിചയം ഉണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചാൽ എന്ത് ചെയ്യണം. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് എപ്പോഴും ഹാപ്പൺ ചെയ്തൊരു കാര്യം തന്നെ ഉണ്ടായിക്കോളുന്നില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫേസ് ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈവൻ വെൻ ദേ ഹാവ് ഗ്യാതേർഡ് ഓൾ പോസിബിൾ ഇൻഫർമേഷൻ, അവർ പരമാവധി ഇൻഫർമേഷൻ ചിലപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടാവാം. ദേ മേ നോട്ട് ബി ഏബിൾ ടു മേക്ക് റാഷണൽ സെൻസ് ഓഫ് ഓൾ ഓഫ് ഇറ്റ്. അപ്പോൾ കുറേ ഇൻഫർമേഷനും കളക്ട് ചെയ്യണമെന്നൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു. പക്ഷേ നമുക്കും അറിയില്ല ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച്. എന്നിട്ടും നമുക്ക് കിട്ടാവുന്ന കുറേ ഇൻഫർമേഷനൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. അത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്താലും നമുക്ക് കറക്റ്റായിട്ട് ഇതിൽ ഏതെടുക്കണം ഏതെടുക്കരുതെന്നൊന്നും ചിലപ്പോൾ റാഷണൽ സെൻസിൽ നമ്മൾ ഏബിൾ ആയിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓർ ടു അക്യുറേറ്റ്ലി ഫോക്കാസ്ഡ്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. നമ്മളെടുത്ത ചോയ്സ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എന്തായാലും സെലക്ട് ചെയ്യണം. പക്ഷേ എന്ത് ചെയ്യണം നമുക്ക് അറിയില്ല. പക്ഷേ ആ ഒരു ചോയ്സ് സെലക്ട് ചെയ്ത് കൊണ്ട് എന്താണ് അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനോ അക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാനോ ഒന്നും നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഐഡിയ ദാറ്റ് ഫോർ കോംപ്ലക്സ് ഇഷ്യൂസ് വൺ കനോട്ട് ബി കംപ്ലീറ്റ്ലി റാഷണൽ. ഒരാൾക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും യുക്തിസഹമായി ചിന്തിച്ച് എല്ലാ കാര്യങ്ങളെയും ഫേസ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലക്സ് ഇഷ്യൂവിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റില്ല. എന്താ കാരണം? ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ഫുള്ളി ഗ്രാസ്പ് ഓൾ ദ പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് നോർ അണ്ടർസ്റ്റാൻഡ് ഓൾ ദ ഇംപ്ലിക്കേഷൻസ് ഓഫ് എവറി പോസിബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ് ഉണ്ടാവും. നമ്മൾ ഓരോന്നിനെയും അതിൻ്റെ ഇവാലുവേറ്റ് ചെയ്യാന്നൊക്കെയാണ് മുന്നേ പഠിച്ചത്. പക്ഷെ അത് എല്ലായ്പ്പോഴും എന്തായിക്കൊള്ളുന്നില്ല, പോസിബിൾ ആയിക്കൊള്ളുന്നില്ല. ഓരോ ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്യാനും അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനൊന്നും എല്ലായ്പ്പോഴും പറ്റിക്കൊള്ളുന്നില്ല. പോസിബിൾ ഓൾട്ടർനേറ്റീവ്സ് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതൊക്കെ തന്നെയാണ് ബൗണ്ടഡ് റാഷണാലിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ ബ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ, അതിന് പോരായ്മകളുണ്ട്. ഇൻ ടേംസ് ഓഫ് ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ദേ ക്യാൻ പ്രോസസ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് ചിന്തിച്ച് അത് കണ്ടിന്യൂസ്ലി നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഈ കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം പ്രോസസ്സ് ചെയ്ത് പോവുക എന്നുള്ളതിനൊക്കെ ഭയങ്കര പോരായ്മകളുണ്ട് നമ്മുടെ ബ്രെയിന്. സിമിലർലി ഈവൻ വെൻ മാനേജേഴ്സ് ഹാവ് ദ കോഗ്നിറ്റീവ്, കൂടാതെ മാനേജേഴ്സിൻ്റെ ഒരു കോഗ്നേറ്റീവ് ആയിട്ടുള്ള എബിലിറ്റി ടു പ്രോസസ് ഓൾ ദ റെലവൻറ്റ് ഇൻഫർമേഷൻ, എല്ലാവർക്കും തലയിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റെലവൻറ്റ് ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ചെയ്യാൻ അതേ ഓഫൺ മസ്റ്റ് മേക്ക് ഡിസിഷൻ വിതൗട്ട് ഫസ്റ്റ് ഹാവിംഗ് ടൈം ടു കളക്ട് ഓൾ ദ റെലവൻറ്റ് ഡാറ്റ, ദർ ഇൻഫർമേഷൻ ഈസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാനേജേഴ്സൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ടുള്ള റെലവൻറ്റ് ഡാറ്റ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അവരുടെ ഇൻഫർമേഷൻ എന്താവാം, ഇൻകംപ്ലീറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ ബാരിയർ എന്ന് പറയുന്നതിൽ ഫസ്റ്റ് വരുന്നൊരു ബാരിയറാണ് എന്ത്, ഈ ബൗണ്ടഡ് റാഷണാലിറ്റി. എല്ലാം നമ്മൾ കൃത്യമായിട്ടേ ചെയ്യുള്ളൂ എന്ന് എല്ലായ്പ്പോഴും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നു. രണ്ടാമത്തിൽ പറയുന്ന എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ്. എന്താണ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നേരത്തെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഒന്നും ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഡ്യൂ ടു ലാക്ക് ഓഫ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ മാനേജേഴ്സ് ഡോണ്ട് ഓൾവേസ് മേക്ക് ദ റൈറ്റ് ഡിസിഷൻ ഇനീഷ്യലി.
എല്ലാം വേണ്ട തരത്തിലുള്ള വേണ്ട സമയത്ത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാത്തത് കൊണ്ട് മാനേജേഴ്സിന് ഒരിക്കലും റൈറ്റ് ഡിസിഷൻസ് ആദ്യമേ എടുക്കാൻ സാധിച്ചോളുന്നില്ല. ഇറ്റ് മേ നോട്ട് ബി ക്ലിയർ ദാറ്റ് എ ഡിസിഷൻ വാസ് ബാഡ് വൺ അൺടിൽ ആഫ്റ്റർ സം ടൈം ഹാസ് പാസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഇൻഫർമേഷനും നമുക്ക് കറക്റ്റ് ആയിട്ടും കൃത്യമായിട്ടും വേണ്ട സമയത്തൊക്കെ കിട്ടാത്തത് കൊണ്ട് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ റൈറ്റ് ആയിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയം അതിങ്ങനെ ഉപയോഗിച്ച് പോകുമ്പോഴായിരിക്കും നമ്മളെടുത്ത ആ തീരുമാനത്തിലെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഫസ്റ്റ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഔട്ട്കം പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. കൺസിഡർ എ മാനേജർ ഹു ഹാഡ് ടു ചൂസ് ടു കോമ്പറ്റിംഗ് സോഫ്റ്റ്വെയർ പാക്കേജസ് ദാറ്റ് ഹിസ് ഓർഗനൈസേഷൻ വിൽ യൂസ് ഓൺ എ ഡെയിലി ബേസിസ് ടു എൻഹാൻസ് എഫിഷ്യൻസി. ഒരു മാനേജർക്ക് അവരുടെ ഓർഗനൈസേഷനിൽ ഒരു രണ്ട് തരത്തിലുള്ള രണ്ട് കോമ്പറ്റീറ്റീവ് ലെവലിലെ സോഫ്റ്റ്വെയർ പാക്കേജുകളുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സ്ഥാപനത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് സോഫ്റ്റ്വെയർ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും രണ്ട് യൂസ് ചെയ്യില്ല, ഒന്നേ യൂസ് ചെയ്യാൻ പറ്റുമോ? ഹി ഇനീഷ്യലി ചൂസ് ദ പ്രോഡക്റ്റ് ദാറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ദ ലാർജർ മോർ വെസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. അപ്പോൾ ആ രണ്ട് സോഫ്റ്റ്വെയറിൽ ഈ മാനേജർ ചെയ്തത് ഒരു സോഫ്റ്റ്വെയർ എടുത്തു, അത് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു. അതുപോലെ തന്നെ അതുണ്ടാക്കിയ കമ്പനി പറഞ്ഞാൽ നല്ല പേര് കേട്ടൊരു കമ്പനി ആയിരുന്നു. അപ്പോൾ അസ്യൂമിങ് ദാറ്റ് ദേ വിൽ ഹാവ് ഗ്രേറ്റർ ഫിനാൻഷ്യൽ റിസോഴ്സസ് ടു ഇൻവെസ്റ്റ് ഇൻ എൻഷുറിങ് ദാറ്റ് ദ ടെക്നോളജി ഈസ് ഗുഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തിയ കമ്പനി, ഇല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയ കമ്പനി നല്ല പേരുകെട്ട കമ്പനിയാണ്, ഒരു വലിയൊരു കമ്പനിയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് അവർ നല്ല ടെക്നോളജിയെ പുറത്തിറക്കുള്ളൂ, അതിനുവേണ്ടി അവർ നന്നായിട്ട് ഫിനാൻഷ്യൽ റിസോഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ്. ഇനി അതേസമയം ഹൗവർ ആഫ്റ്റർ സം ടൈം ഇറ്റ് ബിക്കംസ് ക്ലിയർ ദാറ്റ് ദ കോമ്പറ്റിംഗ് സോഫ്റ്റ്വെയർ പാക്കേജ് ഈസ് ഗോയിങ് ടു ബി ഫാർ സുപ്പീരിയർ. അങ്ങനെ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് ഇതാണ് വലുത് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വൈൽ ദ സ്മോളർ കമ്പനീസ് പ്രോഡക്റ്റ് കുഡ് ബി ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ഓർഗനൈസേഷൻസ് എക്സിസ്റ്റിംഗ് സിസ്റ്റം വിത്ത് എ ലിറ്റിൽ അഡീഷണൽ എക്സ്പെൻസസ്. അതിൻ്റെ ഒപ്പം തന്നെ അവർ എന്ത് ചെയ്തു, രണ്ടാമത്തെ സോഫ്റ്റ്വെയറിൻ്റെ ആ ഒരു സംഭവം കൂടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളെ നിലവിലുള്ള സിസ്റ്റത്തിനോടൊപ്പം തന്നെ ആ ഒരു കാര്യം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ അതും വളരെ തുച്ഛമായിട്ടുള്ളൊരു പൈസ കൊടുത്തുകൊണ്ടാണ് നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിലേക്ക്. ദ ലാർജർ കമ്പനീസ് പ്രൊഡക്റ്റ് വിൽ റിക്വയർ എ മച്ച് ഗ്രേറ്റർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ ലാർജർ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ആദ്യം നമ്മൾ യൂസ് ചെയ്ത സോഫ്റ്റ്വെയർ, അതിന് നല്ലൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു, ആസ് വെൽ ആസ് സബ്സ്റ്റാൻഷ്യൽ ഓൺ ഗോയിങ് കോസ്റ്റ് ഫോർ മെയിൻറ്റെയിനിങ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ പർച്ചേസ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വലിയൊരു തുക നമുക്ക് അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അതിലേക്ക് വേണ്ടി ചിലവാക്കേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലായത് എപ്പോഴാണ്? രണ്ടാമത്തെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. അപ്പോൾ ഇതാണ് എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തീരുമാനം കൃത്യമായിട്ട് എടുക്കാൻ പറ്റാതെ വരികയും എടുക്കുന്ന തീരുമാനത്തിൻ്റെ റിസൾട്ട് എന്താവും എന്നുള്ളത് പിന്നീട് കുറച്ച് സമയങ്ങൾ എടുത്തുകൊണ്ട് മാത്രമായിരിക്കും നമുക്കത് മനസ്സിലാവാൻ പറ്റുക. അത്തരത്തിലുള്ള ഒരു ബാരിയറിനെയാണ് എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി എസ്കലേഷൻ കമ്മിറ്റ്മെൻറ്റിൽ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് ഇസ് ദ ടെൻഡൻസി ഓഫ് ഡിസിഷൻ മേക്കേഴ്സ് ടു റിമെയിൻ കമ്മിറ്റഡ് ടു പൂവർ ഡിസിഷൻസ്. അതായത് ഡിസിഷൻ എടുക്കുന്ന ആളുകളുടെ ഒരു ടെൻഡൻസി, അവരിപ്പോഴും പുവർ ഡിസിഷൻ്റെ പിന്നാലെയാണ്. ഈവൻ വെൻ ഡൂയിങ് സോ ലീഡ്സ് ടു ഇൻക്രീസിംഗ്ലി നെഗറ്റീവ് ഔട്ട്കംസ്. നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, പക്ഷേ എന്നാൽ പോലും ഒരു ഉപകാരമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് നമ്മുടെ സമയവും പൈസയും ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥേനെയാണ് എന്ത് പറയുന്നത്, എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. വൺസ് വി കമ്മിറ്റ് ടു എ ഡിസിഷൻ, നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വി മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു റീ ഇവാലുവേറ്റ് ദാറ്റ് ഡിസിഷൻ റാഷണലി. നമുക്ക് ആ എടുത്ത തീരുമാനത്തിനെ റീ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടാണ്. ദ മേ ഗോ വിത്ത് പുവർ ഡിസിഷൻ ദാൻ ടു അഡ്മിറ്റ് ദാറ്റ് പുവർ ഡിസിഷൻ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പുവർ ഡിസിഷൻ അഡ്മിറ്റ് ചെയ്യണേക്കാൾ നല്ലതെന്താ, നമ്മൾ അതുമായിട്ട് വിട്ടു പോവുക എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ടു അക്നോളജ് ദാറ്റ് ഓൾ ഡിസിഷൻ ആർ ഗോയിങ് ടു ബി ഗുഡ് വൺസ്. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനവും നന്നായിക്കൊള്ളുന്നില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ ഇഫക്റ്റീവ് മാനേജേഴ്സ് ചെയ്യുന്നത് എന്താ, റെക്കഗ്നൈസ് ദാറ്റ് പ്രോഗ്രസ് ഡൗൺ ദ റോങ് പാത്ത് ഈസ് നോട്ട് റിയലി പ്രോഗ്രസ്.
നമ്മൾ പോണ ദിശ തെറ്റാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു പ്രോഗ്രസ് നല്ല രീതിയിൽ പോവില്ല. ദേ ആർ വില്ലിങ് ടു റീ ഇവാലുവേറ്റ്. അപ്പം അതുകൊണ്ട് അവർ ഒന്നും കൂടി ആ ഡെസിഷനെ പുനഃപരിശോധന ചെയ്യാൻ, വീണ്ടും ഒന്നും കൂടി പരിശോധിക്കാൻ അവർ വില്ലിങ് ആവുകയാണ്. ആൻഡ് ചേഞ്ച് ഡയറക്ഷൻ വെൻ നീഡ് അറൈസസ്. അങ്ങനെ ഒരു ആവശ്യം തോന്നുന്ന പക്ഷം അവരുടെ ഡയറക്ഷനെ അവർ ഒന്ന് മാറ്റി പിടിക്കാൻ, ഒന്ന് ചേഞ്ച് ചെയ്യാൻ ഉള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നു. ഇതിനെയാണ് എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് തീരെ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ എന്നാലും നമ്മൾ ആ ജോലിയിൽ കൂടെ തന്നെ പോവുക. അതേപോലെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബെനിഫിറ്റും ഇല്ല എന്നറിയാം, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു നേട്ടവും ഇല്ല എന്നറിയാം, എന്തൊക്കെ ആണെന്ന് അറിഞ്ഞാലും നമ്മൾ പിന്നെയും അത് തന്നെ ആ ഒരു റോങ് ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു ബാരിയറിനെയാണ് എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ടൈം കൺസ്ട്രെയിൻ്റ് ആണ്. ടൈം കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് സ്ഥിരമായിട്ട് ഫേസ് ചെയ്യേണ്ട ഒരു ചലഞ്ചാണ് ഈ ടൈം കൺസ്ട്രെയിൻ്റ്. സമയബന്ധിതമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, പക്ഷേ ആ കാര്യം ചെയ്യാൻ വേണ്ടത്ര ഉള്ള സമയമായിരിക്കില്ല അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക. വെൻ ദർ ഈസ് ലിറ്റിൽ ടൈം അവൈലബിൾ ടു കളക്ട് ഇൻഫർമേഷൻ ആൻഡ് ടു റാഷണലി പ്രോസസ്, ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് ഗുഡ് ഓർ നോട്ട് പ്രോഗ്രാംഡ് ഡിസിഷൻസ്. അതായത് ഒരു കാര്യം തീരുമാനിക്കാൻ വേണ്ടത്ര സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, സമയവും കിട്ടിയിട്ടുണ്ടാവില്ല, വേണ്ട ഇൻഫർമേഷനും കൃത്യമായിട്ട് കളക്ട് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവില്ല, ആൻഡ് ഒരു റാഷണൽ പ്രോസസ്സിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ദേ ആർ നോട്ട് ഏബിൾ ടു മേക്ക് എ ഗുഡ് നോൺ പ്രോഗ്രാം ഡിസിഷൻ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നല്ലൊരു പ്രോഗ്രാം ഡിസിഷൻ ചെയ്യാൻ സാധ്യമല്ല. ടൈം പ്രഷേഴ്സ് ക്യാൻ ലീഡ് ഓൺ ഹ്യൂറിസ്റ്റിക് റാദർ ദൻ എൻഗേജ് ഇൻ ഡീപ് പ്രോസസ്സിങ്. ഈ ഒരു ടൈമിൻ്റെ പ്രഷർ കാരണം, അതായത് ഈ സമയക്കുറവാണ് അവരുടെ മുമ്പിൽ കാണിക്കുന്നത്, ആ ഒരു തീരുമാനം ചിലപ്പോൾ അവർക്ക് സമയം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളായിരിക്കാം, പക്ഷേ നമുക്കിപ്പോൾ അങ്ങനെ സമയം അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം എന്ന് പറയുമ്പം ആ സമയത്തിൻ്റെ ഒരു ലഭ്യതക്കുറവ് മൂലം ഉണ്ടാവുന്നതായിട്ടുള്ള നമ്മളെ എന്തിലേക്ക് അത് നയിക്കുക. ക്യാൻ ലീഡ് ഓൺ ഹ്യൂറിസ്റ്റിക്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സ്വയം തന്നെ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് മനസ്സിലാക്കി പഠിക്കുന്നൊരവസ്ഥയിലേക്ക് വരിക. കാരണം അവിടെ നമുക്കതിന് റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. അപ്പോൾ അവരെന്നെ അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്ത് തെറ്റും ശരിയും മനസ്സിലാക്കി തിരുത്തി ഇമ്പ്രൂവ് ചെയ്ത് അങ്ങനെ വരുന്ന ഒരു രീതിയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. റാദർ ദാൻ എൻഗേജ് ഇൻ ഡീപ്പായിട്ടുള്ളൊരു പ്രോസസ്സിങ്ങിൽ എൻഗേജ് ചെയ്യുന്നേക്കാൾ ചിലപ്പോൾ ഈ ഒരു രീതിയിലേക്കായിരിക്കും അത് വരിക. ആ സമയത്തിനനുസരിച്ചിട്ട് വരുന്ന അതിൻ്റെ കാര്യങ്ങൾ. വൈൽ ഹ്യൂറിസ്റ്റിക് സേവ് ടൈം, ഹവവർ ദേ ഡോണ്ട് നെസസറിലി ലീഡ് ടു ദ ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ. കാരണം ഈ ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡിലേക്ക് വരുമ്പം സമയമൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം, പക്ഷെ ഒരിക്കലും അതൊരു ബെസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദ ബെസ്റ്റ് മാനേജേഴ്സ് ആർ The best managers are constantly assessing the risk associated with acting too quickly against those associated with not acting quickly enough. നല്ലൊരു മാനേജേഴ്സ് എപ്പോഴും സ്ഥിരമായി ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന റിസ്കുകൾ എന്താന്നുള്ളത് അസസ് ചെയ്യുക എന്നുള്ളത്. ആക്ടിങ് ടു ക്യുക്ലി, വളരെ ഫാസ്റ്റായിട്ട്, അഗെയിൻസ്റ്റ് ദോസ് അസോസിയേറ്റ് വിത്ത് നോട്ട് ആക്ടിങ് ക്യുക്ലി ഇനഫ്. ചില കാര്യങ്ങൾ വളരെ ക്യുക്കായി ചെയ്യണം, ചിലത് വളരെ ക്യുക്കല്ലാതെ ചെയ്യാം. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണതാണ് ഈ ടൈം കൺസ്ട്രെയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അൺസർട്ടനിറ്റിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ്, എന്താണ്, മാനേജേഴ്സ് ഫ്രീക്വൻ്റ്ലി മേക്ക് ഡിസിഷൻ അണ്ടർ കണ്ടീഷൻസ് ഓഫ് അൺസർട്ടനിറ്റി. നമുക്ക് ചിലപ്പം പല തീരുമാനങ്ങളും നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു വ്യക്തതയും ഇല്ലാതെ തന്നെ ഇരിക്കുന്ന സമയത്ത് എടുക്കേണ്ടി വരും. കാരണം ഈ ഒരു ഡിസിഷൻ ഞാൻ എടുത്താൽ അതിൻ്റെ റിസൾട്ട് എന്താവുന്ന പോലും നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പോൾ അവിടെ വലിയൊരു റിസ്കിലേക്ക് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ അൺസെർട്ടൺ ആവുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ അവ്യക്തത, ഒരു വ്യക്തത ഇല്ലായ്മ, അതാണ് അൺസർട്ടനിറ്റി പറയുന്നത്. പക്ഷെ നമുക്ക് എടുത്തേ മതിയാവുള്ളൂ ആ ഒരു പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടിയാണത്. അപ്പോൾ ദേ കനോട്ട് നോ ദ ഔട്ട്കം ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ്. നമ്മുടെ മുമ്പിൽ വന്ന ഓരോ ഓൾട്ടർനേറ്റീവിൻ്റെയും ഔട്ട്കം, അതിൻ്റെ റിസൾട്ട് എന്താന്ന് പോലും നമുക്ക് അറിയാൻ സാധിക്കില്ല അൺടിൽ ദേ ഹാവ് ആക്ച്വലി ചോസൺ ദാറ്റ് ഓൾട്ടർനേറ്റീവ്. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് സെലക്ട് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്കിത് മുൻകൂട്ടി അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ഒരിക്കലും അറിയാൻ സാധ്യമല്ലാത്തൊരവസ്ഥ. ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്.
എ മാനേജർ ഹു ഈസ് ട്രൈങ് ടു ഡിസൈഡ് ബിറ്റ്വീൻ വൺ ഓഫ് ടു പോസിബിൾ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. അപ്പോൾ മാനേജർ തീരുമാനിക്കുകയാണ് ഒരു രണ്ട് സാധ്യമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ഉണ്ട്, അതിലൊന്ന് ഡിസൈഡ് ചെയ്യണം, വൺ ഓഫ് ടു പോസിബിൾ. നല്ല രണ്ട് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് അവരുടെ മുമ്പിലുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ അവർ നോക്കുന്നത് ഫസ്റ്റ് ഈസ് മോർ കൺസർവേറ്റീവ്. ആദ്യത്തെ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് കുറേ പഴയ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ബട്ട് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അത് വളരെ പഴയ മെത്തേഡ് ആണെങ്കിലും അതിന് ഒരു സ്ഥിരത ഉണ്ട്, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ്. കൺസിസ്റ്റൻറ്റ് വിത്ത് വാട്ട് ദ ഓർഗനൈസേഷൻ ഹാസ് ഡൺ ഇൻ ദ പാസ്റ്റ്. മുന്നേ ആ ഓർഗനൈസേഷൻ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് സ്റ്റിൽ കണ്ടിന്യൂയിങ്, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേ പോവുകയാണ്. പക്ഷെ ആ ഒരു മെത്തേഡ് കൺസർവേറ്റീവ് ആണ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് വെച്ചാലോ, ദ സെക്കൻഡ് ഈസ് മോർ മോഡേൺ. ഇയാളുടെ മുമ്പിൽ രണ്ട് ഓൾട്ടർനേറ്റീവായി പറയുന്നത്, അതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ മെത്തേഡ് പറഞ്ഞാല് മുന്നേ നമ്മുടെ സ്ഥാപനം എന്താണോ ചെയ്തത് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മെത്തേഡാണ്, കൺസർവേറ്റീവ് ആണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, അതുകൊണ്ട് തന്നെ ചിലപ്പം നമ്മൾ ഒരു എന്താ ബെറ്റർ റിസൾട്ട് കൊണ്ടുവരാൻ സാധ്യമായിരിക്കാം. ഒരു സ്പെക്ടാക്കുലർ ഫെയിലിയർ, നമുക്ക് ഒരു അപ്രതീക്ഷിതമായ ഒരു ഫെയിലിയർ, അതിലൊക്കെ സാധ്യത ഉള്ള ഒരു മെത്തേഡ് രണ്ടാമത്തെ. ദ മാനേജർ മേക്കിംഗ് ദ ഡിസിഷൻ വിൽ അൾട്ടിമേറ്റ്ലി ഹാവ് ടു ചൂസൺ വൺ ക്യാമ്പയിൻ ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ മാനേജർക്ക് ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രണ്ട് കാര്യങ്ങളും അറിയാം, എന്ത് സെലക്ട് ചെയ്യണമെന്ന് മാത്രം ഇപ്പോഴും കൃത്യമായിട്ട് പറയാൻ പറ്റും. അൾട്ടിമേറ്റ്ലി ഹാവ് ടു ചൂസ് വൺ ക്യാമ്പയിൻ, ഒന്നേ ഇവർക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ആൻഡ് സീ വാട്ട് ഹാപ്പൻസ്, എന്നിട്ട് ഇത് എടുത്തിട്ട് വേണം എന്ത് സംഭവിക്കുന്നത് കണ്ടറിയാൻ വേണ്ടിയിട്ട്, വിത്തൗട്ട് എവർ നോയിങ് വാട്ട് ദ റിസൾട്ട്സ്. എന്താവും ഇതിൻ്റെ റിസൾട്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. വുഡ് ഹാവ് ബീൻ വിത്ത് എ ഓൾട്ടർനേറ്റ് ക്യാമ്പയിൻ, ഒന്നെടുത്താൽ മറ്റൊന്നിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തിവിടെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് അൺസർട്ടനിറ്റി ക്യാൻ മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ സം മാനേജേഴ്സ് ടു മേക്ക് ഡിസിഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് പലപ്പോഴും പല മാനേജേഴ്സും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്നത്. കാരണം കമ്മിറ്റിംഗ് ടു വൺ ഓപ്ഷൻ മീൻസ് ഫോർ ഗോയിങ് അതർ ഓപ്ഷൻസ്. വളരെ നല്ലൊരു സെന്റൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ട് കാര്യങ്ങളിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിന് കമ്മിറ്റഡ് ആവുമ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു ഓപ്ഷനെ നമ്മളവിടെ കളഞ്ഞുമ്പോൾ മാത്രമാണ് മറ്റൊന്നിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. എയും ബിയും പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. പക്ഷെ ഏത് സെലക്ട് ചെയ്യുമ്പോഴും മറ്റൊന്നിനെ നമ്മൾ വിട്ട് കളഞ്ഞേ മതിയാവുള്ളൂ. ആ ഒരു കാര്യത്തിനാണ് ഇവിടെ അൺസർട്ടനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഫൈനലി ഇഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ഡിഫിക്കൾട്ട് ബിക്കോസ് ഓഫ് കോൺഫ്ലിക്റ്റ്. ചിലപ്പോൾ പല ആളുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങൾ ആ സ്ഥാപനത്തിലുണ്ടാവാം. നമ്മൾ പറയുന്നത് മറ്റൊരാൾക്ക് പിടിക്കില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യം നമുക്ക് പറ്റില്ല. അപ്പോൾ അവിടെ എന്തുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പര വിരുദ്ധത ഉണ്ടാവുക, ഒരു ചെറിയ രീതിയിൽ ഒരു അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക, അസ്വസ്ഥതകൾ ഉണ്ടാവുക, അതാണ് കോൺഫ്ലിക്റ്റ്. ആ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടും കൃത്യമായി ഡിസിഷൻ എടുക്കാൻ പറ്റാതെ വരിക. മോസ്റ്റ് ഇൻഡിവിജ്വൽസ് ഡിസ്ലൈക്ക് കോൺഫ്ലിക്റ്റ്. ഒരുപാട് ആളുകൾക്കും എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാൻ തന്നെയാണ് ആഗ്രഹം. വിൽ അവോയ്ഡ് ഇറ്റ് വെൻ പോസിബിൾ. അതും മാത്രമല്ല, ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരിക എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാവധി എല്ലാവരും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യും. എന്നിരുന്നാലും ഒരു ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് മൈറ്റ് ബി വൺ ദാറ്റ് ഈസ് ഗോയിങ് ടു ഇൻവോൾവ് സം കോൺഫ്ലിക്റ്റ്. ചിലപ്പോൾ നല്ലൊരു ഡിസിഷൻ എടുക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ചില കോൺഫ്ലിക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. കാരണം ഇപ്പോൾ ഏതൊരു പോസ്റ്റിലിരിക്കുന്ന ഒരു മാനേജർക്കും അവർ നല്ല രീതിയിൽ അത് സ്ഥാപനം പോകാനും അവർക്കൊരു തലവേദന ഇല്ലാതെ അല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുക. പക്ഷെ ചിലപ്പോൾ നല്ലൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടൊരവസ്ഥ അവർക്ക് സംഭവിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമ്പിൾ കേൾക്കുമ്പോൾ മനസ്സിലാവും, കൺസിഡർ എ മാനേജർ ഹു ഹാസ് എ സബോർഡിനേറ്റ് ഹു ഈസ് ഓഫൺ ലേറ്റ് ടു വർക്ക്. മാനേജറുടെ കീഴിൽ ഒരു സബോർഡിനേറ്റ്, നമ്മുടെ തൊട്ട് താഴെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്താ പ്രശ്നം, ഹു ഈസ് ഓഫൺ ലേറ്റ്, എപ്പോഴും ജോലിക്ക് വരുമ്പോൾ ലേറ്റ് ആയിട്ടാണ് വരിക. കോസിങ് അതേഴ്സ് ടു ഹാവ് ടു സ്റ്റെപ്പ് എവേ ഫ്രം ദർ റെസ്പോൺസിബിലിറ്റീസ് ഇൻ ഓർഡർ ടു കവർ ഫോർ ദ ലേറ്റ് എംപ്ലോയി. അപ്പോൾ ഈ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇയാൾ ഇങ്ങനെ എപ്പോഴും ലേറ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരുടെ വർക്ക് കൂടിയിട്ട് ചെയ്ത് തീർക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോവുകയാണ്. മാനേജർ നീഡ്സ് ടു ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ദാറ്റ് എംപ്ലോയി ടു കറക്റ്റ് ദ ബിഹേവിയർ. അപ്പോൾ ഈ ഒരു വിവരം അറിഞ്ഞപ്പോൾ മാനേജർ തീരുമാനിച്ചു ഈ ഒരു എംപ്ലോയിനെ വിളിച്ച് ചോദിച്ച അവരുടെ ഈ ഒരു സ്വഭാവം കറക്റ്റ് ചെയ്തെടുക്കണം എന്നുള്ളത്. ബട്ട് ദ എംപ്ലോയി ഈസ് നോട്ട് ഗോയിങ് ടു ലൈക്ക് ദ കോൺവെർസേഷൻ ആൻഡ് മേ റിയാക്ട് ഇൻ എ നെഗറ്റീവ് വേ.
ആ ഇത് അറിഞ്ഞപ്പോ ആ എംപ്ലോയി എന്ത് ചെയ്തു, കോൺവെർസേഷന് അയാളുമായിട്ട് ഒരു സംസാരത്തിനോ ഒന്നും പോവാൻ താല്പര്യം കാണിച്ചത് മാത്രല്ല എന്നുള്ളതല്ല, അയാൾ ഒരു നെഗറ്റീവ് വേയിലാണ് ഇതിനെ റിയാക്ട് ചെയ്തത് പോലും. ബോത്ത് ഓഫ് ദം ആർ ഗോയിങ് ടു ബി അൺകംഫർട്ടബിൾ. അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു, മാനേജറുടെ ടെൻഷൻ ഇയാളെ എങ്ങനെയെങ്കിലും സംസാരിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരണം, പക്ഷെ മറ്റേ ആൾ അത് ആ രീതിയിൽ ഉൾക്കൊണ്ടില്ല, അയാൾ ഒരു നെഗറ്റീവ് വേയിലാണ് അതിനെ റിയാക്ട് ചെയ്തത്. അപ്പൊ ഇവിടെ രണ്ടുപേർക്കും ഒരു അൺകംഫർട്ടബിൾ ഇവിടെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. ദ സിറ്റുവേഷൻ ഈസ് ലൈക്ലി ടു ഇൻവോൾവ് കോൺഫ്ലിക്റ്റ്. ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിപിടി കശപിശ ഉണ്ടാവുന്ന ആ ഒരു സ്റ്റേജിലെത്തി. വിച്ച് മോസ്റ്റ് പീപ്പിൾ ഫൈൻഡ് സ്ട്രെസ്ഫുൾ. ഈ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ് എല്ലാവർക്കും ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുന്നത് അല്ലെ. ദ കറക്റ്റ് ഡിസിഷൻ ഈസ് സ്റ്റിൽ ടു ഹാവ് ദ കോൺവെർസേഷൻ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്, ഈ രണ്ടു പേരും ഒന്ന് നല്ല സമാധാനത്തിൽ ഇരുന്ന് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉള്ളൂ. ഹാവ് ദ കോൺവെർസേഷൻ ഈവൻ ഇഫ് ദ എംപ്ലോയിസ് അതർവൈസ് ഈസ് എൻ അസറ്റ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഒരു എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റിന് അസറ്റ് ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ തോന്നുന്ന പക്ഷം അവർക്കൊരു കോൺവെർസേഷനിലൂടെ ഒഴിവാക്കാമായിരുന്ന ഒരു പ്രശ്നം മാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇഫ് ദ ബാഡ് ബിഹേവിയർ ഈസ് നോട്ട് കറക്റ്റഡ്. പക്ഷെ എന്ത് സംഭവിച്ചു ഇവിടെ, ആ വ്യക്തിയുടെ ആ ബാഡ് ബിഹേവിയർ കറക്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, അയാൾ അത് തുടർന്നുകൊണ്ടേ പോവുകയും ചെയ്തു. വിച്ച് ഈസ് ഗോയിങ് ടു കോസ് മോർ പ്രോബ്ലംസ് ഇൻ ദ വർക്ക് പ്ലേസ് ഇൻ ദ ലോങ് റൺ. പിന്നീട് അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോയപ്പം എന്ത് സംഭവിച്ചു, വർക്ക് പ്ലേസിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതിനെ ചൊല്ലി ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. കാരണം അയാളെ സംസാരിച്ചൊന്ന് കറക്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ആക്കിയാൽ തീരുന്ന പ്രശ്നം അത് അങ്ങനെ സാധിക്കാത്തത് കൊണ്ട്, നമ്മളൊരു കോൺവെർസേഷന് വിളിച്ചപ്പം അയാൾ വരണമില്ല, നെഗറ്റീവായി റിയാക്റ്റും ചെയ്തപ്പോൾ ഇതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി ആ സ്ഥാപനത്തിൽ. അത് വന്നപ്പോൾ ബാക്കിയുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടായി. അതർ എംപ്ലോയീസ് എന്താ വിചാരിച്ചത്, ഓ ഇയാൾക്ക് മാത്രമാണ് സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഒരു കാര്യമുള്ളത്, റെക്കഗ്നൈസ് ദാറ്റ് ദിസ് ബിഹേവിയർ ഈസ് അലൗഡ്, അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അപ്പം നാളെ നമുക്കും ഇതുപോലെ വരാം. അയാളെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെയും തീർച്ചയായിട്ടും അനുവദിക്കണമല്ലോ. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരാൻ തുടങ്ങി. ആൻഡ് ദേ മേ ഓൾസോ സ്റ്റാർട്ട് കമ്മിങ് ടു വർക്ക് ലേറ്റ്. അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇതേപോലെ ലേറ്റ് ആയിട്ട് വരാൻ തുടങ്ങി. അതേപോലെ തന്നെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഒക്കെ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ ഇവൻച്വലി സം എംപ്ലോയീസ് മേ ബിക്കം സഫിഷ്യൻ്റ്ലി ഫ്രസ്ട്രേറ്റഡ്. അപ്പോൾ ഇതിൽ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഇത് സഹിച്ചിരിക്കാൻ പറ്റുമോ, അവർ ഭയങ്കര അസ്വസ്ഥരാണ്, സഫിഷ്യൻ്റ്ലി ഫ്രസ്ട്രേറ്റഡ് ആണ്. എന്തുകൊണ്ടാ, ദാറ്റ് ദേ ലുക്ക് ഫോർ അനദർ പ്ലേസ് ടു വർക്ക്. അപ്പോൾ ക്രമേണ അവരുടെ ഒരു സ്വയവും സമാധാനമൊക്കെ പോയി, ഇവർ മാത്രം ഇങ്ങനെ ലേറ്റായിട്ട് വരിക, ഇവരുടെ വർക്ക് മാത്രം അവിടെ നിൽക്കുക, അതൊക്കെ ബാക്കിയുള്ള ഒരു ചെയ്യേണ്ട അവസ്ഥ. അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പോലും മനസ്സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പം അവർ സ്വാഭാവികമായിട്ട് ഈ ജോലി വിട്ട് വേറൊരു ജോലിയിലേക്ക് പോകാനൊക്കെ താല്പര്യം കാണിക്കാൻ തുടങ്ങി. ഇറ്റ് ഈസ് വർത്ത് നോത്തിങ് ദാറ്റ് ഈസ് ദിസ് സിറ്റുവേഷൻ ദ ബെസ്റ്റ് എംപ്ലോയീസ് വിൽ ഫൈൻഡ് ന്യൂ ജോബ്സ് ദ മോസ്റ്റ് ക്വിക്ക്ലി. ഇതിലിപ്പോൾ ഒറ്റൊന്നും ചെയ്യുള്ളൂ, അപ്പോൾ നല്ല എംപ്ലോയീസ് എന്ത് ചെയ്യും, ഈ സ്ഥലത്തെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അടുത്ത ജോലിക്ക് അവർ പോകും. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ മാനേജേഴ്സ് ടു റെക്കഗ്നൈസ് ദാറ്റ് വൈൽ കോൺഫ്ലിക്ട് ക്യാൻ ബി അൺകംഫർട്ടബിൾ. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് മാനേജേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, വളരെ അൺകംഫർട്ടബിൾ ആണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ, അത് എസ്പെഷ്യലി ഇൻ ദ ഷോർട്ട് ടേം, ചെറിയ കാലയളവിലേക്ക് മാത്രം ഉണ്ടാവുന്ന ചില കാര്യങ്ങളായിരിക്കാം. ദർ ആർ ടൈംസ് വെൻ ഇറ്റ് ഈസ് നെസസറി ഫോർ ദ ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസേഷൻ ടു ഫങ്ഷൻ ഇഫക്റ്റീവ്ലി ഇൻ ദ ലോങ് റൺ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ കൃത്യമായി നിർത്തേണ്ട അവിടെ തന്നെ നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ അത് ലോങ് റണ്ണിലേക്ക് നമ്മളെ വളരെ മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്രയും എലാബറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കാരണം ഇത്തരത്തിലുള്ള ഒരു എക്സാമ്പിളിലൂടെയും കൂടി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, അതുകൊണ്ടാണ് ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞാൽ, ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന സ്ട്രക്ചറൽ ബാരിയേഴ്സ് പറഞ്ഞാൽ, ഒന്ന് ബൗണ്ടഡ് റാഷണാലിറ്റി ആണ്. രണ്ടാമത്തെ പോയിന്റിൽ എന്ന് പറയുമ്പം എസ്കലേഷൻ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ആ ഒരു ഗുണവും ഇല്ലാത്ത ഒരു പ്രവൃത്തി തന്നെ എൻഗേജ് ചെയ്ത് പോവുക, നമ്മുടെ സമയവും എല്ലാം അതിൽ തന്നെ കളയുക, കോസ്റ്റൊക്കെ ചിലവൊക്കെ ഉണ്ടാക്കുക. പിന്നെ സമയക്കുറവ് എന്നുള്ളതും വലിയൊരു വിഷയമാണ്, ടൈം കൺസ്ട്രെയിൻറ്റ്. പിന്നെ വളരെ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്താൽ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് പോലും നമുക്ക് അൺസെർട്ടൺ ആവുന്നൊരവസ്ഥ. പിന്നെ ആളുകളുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നൊരവസ്ഥ. ഇതൊക്കെ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് രണ്ടാമത്തെ ബാരിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ
ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.